ഹായ് ഓൾ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് പീനൽ എക്സ്പെരിമെൻറ്റിനെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൂക്സ് വർക്ക് ഇൻ ഇംഗ്ലണ്ട്. അറ്റ് ഇപ്പോൾ ദ സെയിം ടൈം ദാറ്റ് പീനൽ വാസ് റീഫോമിംഗ് ലാബറട്ടറി അൻ ഇംഗ്ലീഷ് ക്വാക്കർ നെയ്മഡ് വില്യം ടുക്ക് എസ്റ്റാബ്ലിഷ് ദ യോർക്ക് റിട്രീറ്റ് എ പ്ലസൻറ്റ് കൺട്രി ഹൗസ് വെർ മെൻ്റൽ പേഷ്യൻസ് ലിവ്ഡ് വർക്ക്ഡ് ആൻഡ് റെസ്റ്റ് ഇൻ എ കൈൻഡ്ലി റിലീജിയസ് അറ്റ്മോസ്ഫിയർ. അപ്പോൾ പീനയിൽ ഒരു റിഫോമിൻ്റെ ഭാഗമായിട്ട് ലാബറട്ടറി എന്ന് പറഞ്ഞ ഒരു പ്ലേസ് മെൻ്റലി ഇല്ലായിട്ടുള്ള ആൾക്ക് വേണ്ടി ഒരുക്കി. അതുപോലെ തന്നെ വില്യം ടുക്ക് എന്ന ആളും ഇതുപോലെ മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം ഒരുക്കി. ആ സ്ഥലത്തിന് നമ്മൾ വിളിക്കുന്നതാണ് യോർക്ക് റിട്രീറ്റ് എന്ന് പറയുന്നത്. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എ പ്ലസൻറ്റ് കൺട്രി ഹൗസ് വെർ മെൻ്റൽ പേഷ്യൻസ് ലിവ്ഡ് വർക്ക്ഡ് ആൻഡ് റെസ്റ്റ്. അവർ അവരുടെ കാര്യങ്ങൾ വസിച്ചിരുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്തിരുന്ന അറസ്റ്റ് ചെയ്തിരുന്ന സ്ഥലത്തെയാണ് യോർക്ക് റിട്രീറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഏതവസ്ഥയിലാണോ ഉള്ളത്, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സ്ഥലമായിരുന്നു യോർക്ക് റിട്രീറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു യോർക്ക് റിട്രീറ്റ് എന്ന് പറഞ്ഞ ഒരു കാര്യം റെപ്രസെൻ്റ് ചെയ്യുന്നത് നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കെയർ ചെയ്തിരുന്ന രീതി എങ്ങനെയായിരുന്നു നമുക്കറിയാം. കാരണം ഭയങ്കര ക്രിവലായിട്ടുള്ള രീതിയിലായിരുന്നു അവരവരെ കൈകാര്യം ചെയ്തിരുന്നത്. അതിനൊക്കെ നേരെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡായിരുന്നു ഇവർ കൊണ്ടുവന്നിരുന്നത്. ദ ക്വാക്കർ ബിലീവ്ഡ് ഇൻ ട്രീറ്റിംഗ് ഓൾ പീപ്പിൾ ഈവൻ ഇൻസൈൻ വിത്ത് കൈൻഡ്നെസ് ആൻഡ് അക്സെപ്റ്റൻസ്. അപ്പോൾ ഇവരുടെ ഒരു ഹോൾമാർക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അക്സെപ്റ്റൻസോടുകൂടിയും കൈൻഡ്നെസ്സോടുകൂടിയും ഈ ഒരു മെൻ്റലി ഇല്ലാത്ത ആൾക്കാരെ ട്രീറ്റ് ചെയ്യുക, ഇതായിരുന്നു മെയിനായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അങ്ങനെ ട്രീറ്റ് ചെയ്തിരുന്ന സമയത്ത് കൂടുതലായിട്ടുള്ളൊരു ക്യൂർനെസ് അല്ലെങ്കിൽ രോഗം അവരിൽ നിന്നും കുറയുന്നതും അതിൽ മാറുന്നതായിട്ടാണ് അവർക്ക് കാണാൻ സാധിച്ചത്. ദ ക്വാക്കർ റിട്രീറ്റ് അറ്റ് യോർക്ക് ഹാസ് കണ്ടിന്യൂ ടു പ്രൊവൈഡ് ഹ്യൂമൻ മെൻ്റൽ ഹെൽത്ത് ട്രീറ്റ്മെൻറ്റ് ഫോർ ഓവർ 200 ഇയേഴ്സ്. അതിനുശേഷം ഒരു 200 വർഷങ്ങൾ എന്ത് ചെയ്തു ഈ ഒരു ഹ്യൂമൻ ട്രീറ്റ്മെൻറ്റ് മറ്റുള്ളവർക്ക് നൽകി എന്നാണ് പറയുന്നത്. അതാണ് മെയിനായിട്ടും റഷ്യൻ്റെ സോറി ട്യൂക്കിൻ്റെ വർക്ക് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് റഷ്യൻ മോറൽ മാനേജ്മെൻറ്റ് ഇൻ അമേരിക്ക. പീനലിനും ട്യൂക്കിനും ശേഷം ഒരു ഹ്യൂമനിറ്റേറിയൻ റിഫോം കൊണ്ടുവന്ന ഒരു ആളായിരുന്നു റഷ്യ എന്ന് പറയുന്നത്. ഇൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ദ റെവല്യൂഷൻ വാസ് റിഫ്ലക്റ്റഡ് ഇൻ ദ വർക്ക് ഓഫ് ബെഞ്ചമിൻ റഷ് ദ ഫൗണ്ടർ ഓഫ് അമേരിക്കൻ സൈക്യാട്രി ആൻഡ് ഓൾസോ വൺ ഓഫ് ദ സിംഗർ ഓഫ് ദ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. അപ്പം റഷ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് ബെഞ്ചമിൻ റഷാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വരവോടുകൂടിയാണ് അമേരിക്കയിൽ എന്ത് ചെയ്യുന്നത് അവിടെ ഒരു റിഫോം അല്ലെങ്കിൽ ഒരു ചേഞ്ച് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത്. വൈൽ ഹി വാസ് അസോസിയേറ്റഡ് വിത്ത് ദ പെൻസിൽവാനിയ ഹോസ്പിറ്റൽ ഇൻ 70s, റഷ് എൻകറേജ്ഡ് മോർ ഹ്യൂമൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ മെൻ്റലി ഇൽ. അപ്പോൾ അദ്ദേഹവും എന്ത് ചെയ്തു അമേരിക്കയിൽ നമുക്കറിയാം പെൻസിൽവാനിയയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം പോലെ തന്നെ ഒരു ഹ്യൂമൻ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ അദ്ദേഹവും സ്റ്റാർട്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് നമുക്കറിയാം ഹിസ് മെഡിക്കൽ തിയറി വാസ് ട്രെയിൻഡ് വിത്ത് ആസ്ട്രോളജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇൻ അഡീഷൻ ഹി ഇൻവെൻറ്റഡ് ആൻഡ് യൂസ്ഡ് എ ഡിവൈസ് കോൾഡ് ദ ട്രയാങ്കുലൈസിങ് ചെയർ വിച്ച് വാസ് ദ പ്രോബബ്ലി മോർ ടോർച്ചറസ് ദാൻ ട്രയാങ്കുലർ ഓഫ് പേഷ്യൻസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റൊരു മെത്തേഡായിരുന്നു ട്രയാങ്കുലൈസിങ് ചെയർ. അപ്പോൾ അത് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബ്ലഡിനെ ക്ലോട്ട് ചെയ്യുക, ഹെഡിലേക്ക് പോകുന്ന ബ്ലഡിനെ ഫോഴ്സ് ചെയ്തിട്ട് അതിൻ്റെ ഫ്ലോ കുറയ്ക്കുക, അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മസിലിനെ റിലാക്സ് ആക്കുക എന്നൊരു മെത്തേഡായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡിനെ കുറിച്ച് കൂടുതലായിട്ട് നോക്കുക. ഒരു സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്, അതെന്താണ് ട്രാങ്കുലൈസിങ് ചെയർ എന്നുള്ളത്. ജസ്റ്റ് പറയുന്നത്രയേ ഉള്ളൂ, നമ്മളൊരു ഒരു ചെയറുണ്ട്, ആ ചെയറിൽ ഇരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഇലക്ട്രിക്കൽ സംഭവങ്ങളൊക്കെ നമ്മൾ ഘടിപ്പിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്ലഡിലേക്കുള്ള മീൻസ് ഫ്ലോ കുറയ്ക്കുന്ന ഒരു മെത്തേഡാണ് ട്രയാങ്കുലൈസിങ് ചെയർ. അത് കഴിഞ്ഞ് നമ്മൾ റിലാക്സ് ആക്കുന്ന ഒരു ട്രെയിനിങ് മെത്തേഡിനെയാണ് ട്രയാങ്കുലൈസിങ് ചെയർ എന്ന് നമ്മൾ വിളിക്കുന്നത്. അടുത്തൊരു കൺസെപ്റ്റാണ് മോറൽ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. ഡ്യൂറിങ് ദി ഏർലി പാർട്ട് ഓഫ് ദിസ് പീരീഡ് ഓഫ് ഹ്യൂമാനിറ്റേറിയൻ റിഫോം ദി യൂസ് ഓഫ് മോറൽ മാനേജ്മെൻറ്റ് എ വൈഡ്
ranging method of treatment that focusing on patient social individual and occupational needs അതായത് മോറൽ മാനേജ്മെന്റ് എന്ന ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഒരു മൂവ്മെൻറ്റിനെയാണ് മോറൽ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. മോറൽ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, നമ്മളുടെ മെൻ്റലി എല്ലാവരുടെയും ആൾക്കാരുണ്ട്, അവരുടെ സോഷ്യൽ ഇൻഡിവിജ്വൽ ഒക്യുപേഷണൽ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയിനെ അല്ലെങ്കിൽ മെത്തേഡിനെയാണ് മോറൽ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് അവിടെ അവരുടെ ഒരു ഇൽനെസ്സിനുള്ള ഒരു ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ടെന്നാണ് ഈ ഒരു മോറൽ മാനേജ്മെൻറ്റിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത്. ഈ ഒരു മോറൽ മാനേജ്മെൻറ്റ് വന്നത് നമ്മുടെ ആരുടെ പീനലിൻ്റെയും ട്യൂക്കിൻ്റെയും ഒക്കെ ഒരു വർക്കോടുകൂടി തന്നെയാണ്. മോറൽ മാനേജ്മെൻറ്റ് ദ സെയിൽസ് എംഫസൈസ് ദ പേഷ്യൻസ് മോറൽ ആൻഡ് സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് ദ ക്യാരക്ടർ അതർ ദാൻ ദ ഫിസിക്കൽ അവർ മെൻ്റൽ ഡിസോർഡർ. ഫിസിക്കൽ അല്ലെങ്കിൽ മെൻ്റൽ ഡിസോർഡറിൻ്റെ ഒരു ചേഞ്ചിനേക്കാൾ അവർ മെയിനായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്തിരുന്ന ഇത്രയേ ഉള്ളൂ, സ്പിരിച്വൽ അതുപോലെ തന്നെ അവിടെ ക്യാരക്ടർ റിഫോർമേഷൻ ക്യാരക്ടർ ചേഞ്ചൊക്കെയാണ് ഇവിടെ ഫോക്കസ് ചെയ്തിരുന്നുണ്ട്. അടുത്തൊരു മൂവ്മെൻ്റ് ആണ് മെൻ്റൽ ഹൈജീൻ മൂവ്മെൻറ്റ് വിച്ച് അഡ്വക്കേറ്റഡ് എ മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ദറ്റ് ഫോക്കസ് ഓൾമോസ്റ്റ് എക്സ്ക്ലൂസീവ്ലി ഓൺ ദ ഫിസിക്കൽ വെൽബീങ് ഓഫ് ഹോസ്പിറ്റലൈസ്ഡ് മെൻ്റൽ പേഷ്യൻസ്. നമ്മൾ മോറൽ മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ അവർ മോറലായിട്ടുള്ള ക്യാരക്ടർ ബേസ് ഉള്ള ഒരു ചേഞ്ചസിനായിരുന്നു മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. മെൻ്റൽ ഹൈജീൻ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് അവരുടെ ഫിസിക്കൽ വെൽബീങ്ങിനെയാണ്. അടുത്തതായിട്ട് പറയുന്നതാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻസ് ഏർലി ഡിസ്കവറി ഓഫ് ദ പൊട്ടൻഷ്യൽ ക്യൂറേറ്റീവ് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് ഷോക്ക്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ ഈ കാര്യം ചോദിക്കും, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആളാണ് ആദ്യമായിട്ടെന്നല്ല, അദ്ദേഹത്തിൻ്റെ ഒരു വരവോടുകൂടിയാണ് നമ്മൾ ഇലക്ട്രിക് ഷോക്ക് ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാരുടെ രോഗം മീൻസ് മെൻ്റലി ഇല്ലായിട്ട് ആൾക്കാരെ ട്രീറ്റ് ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഇൻ സ്കൂൾ മോസ്റ്റ് പീപ്പിൾ ലേൺ അബൌട്ട് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഏർലി എക്സ്പെരിമെൻറ്റേഷൻ വിത്ത് ഇലക്ട്രിസിറ്റി ഇൻ ദ ഏർലി എയ്റ്റീൻ സെഞ്ചുറിയിൽ നമ്മളൊരു ഇലക്ട്രിസിറ്റിയുമായി ബേസ് ചെയ്തിട്ട് ഷോക്കുമായിട്ട് ബേസ് ചെയ്തിട്ട് സ്റ്റഡി എക്സ്പെരിമെൻറ്റ് നടത്തിയ ആളാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്നത്. ഹിസ് പ്രപ്പോസൽസ് ഫോർ യൂസിങ് ഇലക്ട്രിസിറ്റി ടു ട്രീറ്റ് മെലങ്കോളിയ ഗ്രേറ്റ് ഔട്ട് ഹിസ് ഒബ്സർവേഷൻസ് ദാറ്റ് എ സിവിയർ ഷോക്ക് ഹി ഹാഡ് എക്സ്പീരിയൻസ് ആൾട്ടേർഡ് ഹിസ് മെമ്മറൈസ്. അതായത് കുഞ്ഞൊരു ആ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ അവർ കാണാൻ സാധിച്ചത് ചെറിയൊരു ഷോക്ക് പോലും അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ നമ്മുടെ കറണ്ടിൻ്റെ യൂസേജ് പോലും അവരുടെ മെൻ്റൽ മെമ്മറീസിനെ ഓൾട്ടർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു എന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. ഇന്ന് ഇത്രയേ ഉള്ളൂ, നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ കാര്യം പഠിച്ചു, അതുപോലെ തന്നെ മോറൽ മാനേജ്മെൻ്റ് എന്താണ്, അതുപോലെ തന്നെ ഹൈജീൻ മൂവ്മെൻ്റ് എന്താണ്, റഷ്യൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ട്യൂക്കിൻ്റെ വർക്കിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. അപ്പം എല്ലാവരും നന്നായിരുന്നു വായിക്കുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.